കുട്ടികളെ, അത്ലറ്റിക്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അത്ലറ്റിക്സിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങളെ നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് എത്ര അത്ലറ്റിക്സിൻ്റെ പേരറിയാം ഒന്ന് പറഞ്ഞു നോക്കൂ. അതെ, പി ടി ഉഷ, പി യു ചിത്ര, കെ ടി ഇർഫാൻ, പിന്നെ അതെ എം പി ജാബിർ, അങ്ങനെ ഒരുപാട് അത്ലറ്റിക്സ് ചെയ്യുന്ന കായിക താരങ്ങളെ നിങ്ങൾക്കറിയാം അല്ലേ? കിഡ്സ് അത്ലറ്റിക്സ് 5-ാം ക്ലാസ്സിൽ നിങ്ങൾ കിഡ്സ് അത്ലറ്റിക്സ് പഠിച്ചിട്ടില്ലേ? കുറച്ച് കാര്യങ്ങളൊക്കെ കിഡ്സ് അത്ലറ്റിക്സിൻ്റെ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ കിഡ്സ് അത്ലറ്റിക്സിലെ കുറച്ച് പ്രവർത്തനങ്ങളാണ്. കുട്ടികൾക്ക് അത്ലറ്റിക്സിൽ താല്പര്യം ജനിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, താല്പര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് വേൾഡ് അത്ലറ്റിക്സ് ഇത്തരമൊരു പരിശീലന പരിപാടി ആസൂത്രണം ചെയ്തത്. അതുപോലെ തന്നെ മത്സരത്തിൻ്റെ നിയമങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് മത്സര പരിചയം ഉണ്ടാക്കുകയും മത്സരത്തിൻ്റെ സമയത്തുണ്ടാകുന്ന സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യാൻ വേണ്ടി ഈ പരിശീലന പരിപാടി സഹായിക്കുന്നു. ഇത്തരമൊരു പരിശീലന പരിപാടിയിലെ സ്പ്രിൻറ്റിംഗ് ഇവൻറ്റ്സ്, ജമ്പിങ് ഇവൻറ്റ്സ് ആൻഡ് ത്രോയിങ് ഇവൻറ്റ്സ് എന്നിവ പരിശീലിക്കുന്ന ചില ആക്ടിവിറ്റികളാണ് നമ്മളിന്ന് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച വാമിംഗ് അപ്പൊക്കെ ഒന്ന് ചെയ്ത് തയ്യാറായി നിൽക്കണം കേട്ടോ. ഏത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴും വാമപ്പ് ചെയ്ത് നിൽക്കണം. നമ്മുടെ കൂട്ടുകാരൊക്കെ വാമിംഗ് അപ്പ് കഴിഞ്ഞ് നല്ല വാമായി നിൽക്കുകയാണ്. നമുക്ക് നേരെ ആക്ടിവിറ്റിയിലേക്ക് പോകാം. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി റൊട്ടേഷണൽ ത്രോയിങ് ആണ്, കറങ്ങിയുള്ള എയർ ആണ്. നമുക്ക് ബാക്കിൽ കാണുന്നത് പോലെ പോസ്റ്റിൽ 3 സോണുകളായി തിരിച്ചിട്ടുണ്ട്. ഈ 3 സോണിലേക്കും ആദ്യത്തെ സോൺ നമ്മുടെ വലത് പ്രവശത്ത് വരുന്ന സോണിലൂടെ റിങ്ങ്, നമ്മുടെ കയ്യിലുള്ള റിങ്ങ് കറങ്ങി എറിയണം. ഫസ്റ്റ് സോണിലൂടെ കടന്നു പോവുകയാണെങ്കിൽ 1 പോയിൻറ്റും സെൻട്രലിലുള്ള സോണിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ 2 പോയിൻറ്റും ഈ ഇടത് ഭാഗത്തുള്ള സോണിലൂടെ കടന്നു പോവുകയാണെങ്കിൽ 3 പോയിൻറ്റും നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ കറങ്ങി നമ്മുടെ കയ്യിലുള്ള റിങ് എറിയുന്നതാണ് ഈ ആക്ടിവിറ്റി. നമുക്കൊന്ന് ചെയ്തു നോക്കാം. യെസ്, ഇങ്ങനെ കറങ്ങി എറിയണം. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. യെസ്, ഗുഡ് വൺ. ഇവർക്ക് 2 പോയിൻറ്റ് ലഭിച്ചിരിക്കുകയാണ്. ഓക്കെ, സ്റ്റാർട്ട്. യെസ്, ഗുഡ് വൺ. 3 പോയിൻറ്റ് ലഭിച്ചിരിക്കുകയാണ്. ഇവരുടെ ഈ ടീമിൻ്റെ ടോട്ടൽ പോയിൻറ്റ്സ് 5 പോയിൻറ്റ്സ് ആണ്. ഇനി അടുത്ത ടീം ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾ റെഡി അല്ലേ? റെഡി. യെസ്, റെഡി, ഗോ. ഈ ടീമിലെ അടുത്ത മെമ്പർ ചെയ്യാം. യെസ്, റെഡി. റെഡി അല്ലേ? റെഡി, സ്റ്റാർട്ട്. യെസ്, 3 പോയിൻറ്റ് ലഭിച്ചിരിക്കുകയാണ്. കുട്ടികളെ, നിങ്ങളെല്ലാവരും ഈ ആക്ടിവിറ്റി കണ്ടില്ലേ? നിങ്ങളും ചെയ്തു നോക്കുക, വീട്ടിൽ നിങ്ങളും ചെയ്തു നോക്കണം. ഈ ആക്ടിവിറ്റിയിലൂടെ നമുക്ക് 2 ടീമിനും ലഭിച്ച സ്കോറുകൾ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്, സ്കോർ കാർഡിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി നമുക്ക് ഈ ആക്ടിവിറ്റിയിലൂടെ നമുക്ക് ലഭിച്ച ഗുണങ്ങൾ എന്തെല്ലാമാണെന്നാണ് നമുക്കറിയേണ്ടത്. നമുക്ക് ഏകോപനം, നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ ഏകോപനം, കോർഡിനേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ ആക്ടിവിറ്റി നമ്മളെ സഹായിക്കുന്നു. കോർഡിനേഷനോടൊപ്പം തന്നെ നമുക്ക് ബലം കൃത്യമായി ഉപയോഗിക്കുന്നതിനുള്ള, നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോഴ്സ് ഉപയോഗിക്കുന്നതിനുള്ള കഴിവ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആക്യുറസി, നമ്മുടെ എയിം, ലക്ഷ്യബോധം കൃത്യത വരുത്താനായിട്ട് നമുക്ക് ഈ ആക്ടിവിറ്റി സഹായിക്കുന്നു. കുട്ടികളെ, നമുക്കിനി ചെയ്യാനുള്ളത് ബാക്ക് ത്രോ എന്ന് പറയുന്ന പരിശീലനമാണ്. ബാക്ക് ത്രോ, മെഡിസിൻ ബോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി ശക്തി ഉപയോഗിച്ച് നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ പുറകിലേക്ക് എറിയുന്നതാണ് ഈ ഗെയിം. ഇവിടെ കാണുന്ന ലൈനിനനുസരിച്ച് ഒരു ഫൗൾ ലൈനുണ്ട്. ഫൗൾ ലൈനിന് പുറം തിരിഞ്ഞു നിന്നുകൊണ്ട് തലയ്ക്ക് മുകളിലൂടെയാണ് നമ്മൾ മെഡിസിൻ ബോൾ എറിയുന്നത്. 20 സെൻറ്റിമീറ്റർ ദൂരത്തിൽ വീണാൽ 1 പോയിൻറ്റ് ലഭിക്കും. അങ്ങനെ ഓരോ 20 സെൻറ്റിമീറ്റർ അകലത്തിലേക്ക് പോകും തോറും ഓരോ പോയിൻ്റ് വെച്ച് കൂടുന്നതായിരിക്കും. ഒരു ടീമിന് 2 ത്രോയാണ് ലഭിക്കുന്നത്. ഈ 2 ത്രോയിലും കൂടി കിട്ടുന്ന പോയിൻ്റ്, ഏറ്റവും കൂടുതൽ പോയിൻ്റ് കിട്ടുന്ന ടീമാണ് വിജയിക്കുന്നത്. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. നമുക്ക് ഫസ്റ്റ് ടീം ചെയ്യാം. ഇത് ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ സുരക്ഷയും കൂടിയും നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ്. പുറകിൽ നിൽക്കുന്ന, അസിസ്റ്റ് ചെയ്യുന്ന ആളുകൾ കുറേ വിട്ട് നിൽക്കേണ്ടതാണ്. ഗുഡ് വൺ. യെസ്, ഗുഡ് ത്രോ. ആദ്യത്തെ പ്ലെയർക്ക് 8 പോയിൻ്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഇനി ആ ടീമിലെ തന്നെ 2-ാമത്തെ പ്ലെയർ തയ്യാറല്ലേ? യെസ്, ഗോ.
Yes, good throw. കുട്ടികളെ, രണ്ടാമത്തെ പ്ലെയർ എറിഞ്ഞിരിക്കുന്നത് 10 പോയിന്റ് ആണ്. അങ്ങനെ ഈ ടീമിന് ടോട്ടൽ പോയിന്റ് എത്രയാണ്? 18 പോയിന്റ്സ് കിട്ടിയിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ടീം റെഡി അല്ലേ? യെസ്, ഫസ്റ്റ് പ്ലെയർ, യു ക്യാൻ ത്രൂ. നെക്സ്റ്റ് പ്ലെയർ റെഡി അല്ലേ? റെഡി, ഗോ. മാക്സിമം ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എറിയണം. യെസ്, ഗുഡ് വൺ. കുട്ടികളെ, രണ്ടാമത്തെ ടീമിൽ എത്ര പോയിന്റ് ലഭിച്ച്? 19 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ സെക്കൻഡ് ടീമാണ് ഇതിലെ വിജയികളായിട്ടുള്ളത്. ബാക്ക് ത്രോയിൽ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് ലഭിച്ചത്? നമുക്ക് മസ്കുലർ സ്ട്രെങ്ത് ലഭിക്കുന്നു, പേശി ശക്തി ലഭിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡറുകൾക്ക് നല്ല ശക്തി ലഭിക്കുന്നു. ഷോൾഡർ സ്ട്രെങ്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കാൻ ബാക്ക് ത്രോ സഹായിക്കുന്നുണ്ട്. അതുപോലെ കോർഡിനേഷൻ, നമ്മുടെ ശരീരത്തിന് കോർഡിനേഷൻ ഉണ്ടാക്കാൻ ഈ ബാക്ക് ത്രോ നമ്മളെ സഹായിക്കുന്നു. ഇത്തരം ഗുണങ്ങളും കൂടി ഇത് ഈ കളിയിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു. നമുക്ക് അടുത്ത കളിയിലേക്ക് പോവാം. കുട്ടികളെ, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോർട്ട് റൺ ലോങ് ജമ്പ് ആണ്. ഷോർട്ട് റൺ ലോങ് ജമ്പ് നമുക്ക് ലോങ് ജമ്പ് ആണ് ഇവിടെ ചെയ്യേണ്ടത്. ഓടി വന്ന് കുറച്ച് ദൂരം ഓടി വന്ന് ടേക്ക് ഓഫ് ബോർഡിൽ നിന്ന് ചാടുന്നു, ഈ ബോക്സുകളിലേക്ക് ജമ്പ് ചെയ്യുന്നു. ആദ്യത്തെ ബോക്സിലാണ് ലാൻഡ് ചെയ്യുന്നതെങ്കിൽ 1 പോയിന്റും, രണ്ടാമത്തെ ബോക്സിലാണ് ലാൻഡ് ചെയ്യുന്നതെങ്കിൽ 2 പോയിന്റും, മൂന്നാമത്തെ ബോക്സിൽ ലാൻഡ് ചെയ്താൽ 3 പോയിന്റ് ലഭിക്കുന്നു, നാലാമത്തെ ബോക്സിലാണെങ്കിൽ 4 പോയിന്റ് ലഭിക്കുന്നു. ആ രീതിയിലാണ് ഇതിൻ്റെ പോയിന്റ് വരുന്നത്. രണ്ട് ടീമിനും രണ്ട് ചാൻസ് വെച്ചാണ് നൽകുന്നത്. കൂടുതൽ പോയിന്റ് സ്കോർ ചെയ്യുന്ന ടീം വിജയിക്കും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. കുട്ടികളെ, റെഡി അല്ലേ? ആദ്യം നിങ്ങളുടെ ടീമാണ് ചെയ്യാൻ പോകുന്നത് അല്ലേ? ചെയ്യാം. റെഡി, ഫസ്റ്റ് പ്ലെയർ. റെഡി, സ്റ്റാർട്ട്. ഈ പ്ലെയർക്ക് 3 പോയിന്റ് ആണ് കിട്ടിയത്. മൂന്നാമത്തെ ബോക്സിലാണ് ലാൻഡ് ചെയ്തത്, അതുകൊണ്ട് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ആ ടീമിലെ തന്നെ അടുത്ത പ്ലെയർ റെഡി അല്ലേ? യെസ്, റെഡി. റെഡി, സ്റ്റാർട്ട്. ഫസ്റ്റ് ടീമിന് 6 പോയിന്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. രണ്ട് പ്ലെയേഴ്സും 3 പോയിന്റ് വെച്ച്, മൂന്നാമത്തെ ബോക്സിലാണ് വന്ന് ലാൻഡ് ചെയ്തത്, 3 പോയിന്റ് വെച്ച് കിട്ടി, 6 പോയിന്റ് ആണുള്ളത്. നെക്സ്റ്റ് ടീം റെഡി അല്ലേ? റെഡി, കം ഓൺ. റെഡി, സ്റ്റാർട്ട്. ഗുഡ് വൺ. നാലാമത്തെ ബോക്സിലാണ് ലാൻഡിങ് വന്നത്, അതുകൊണ്ട് 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ആ ടീമിലെ അടുത്ത പ്ലെയർ ആണ് ഇനി ചാടാൻ പോകുന്നത്. കുട്ടികളെ, നിങ്ങളും ചെയ്തില്ലേ ഇവരുടെ കൂടെ? നോക്കൂ, നമ്മുടെ ടീം ഏത് ടീമാണ് ജയിച്ചത്? യെസ്, ഈ ടീമാണ് ജയിച്ചത് അല്ലേ? 8 പോയിന്റ് ആണ് അവർക്ക് ടോട്ടലായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ടീമാണ് കളി ജയിച്ചത്. കുട്ടികളെ, ഈ ഷോർട്ട് റൺ ലോങ് ജമ്പ് ചെയ്യുന്നതിനുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? യെസ്, നമുക്ക് കരുത്ത് ലഭിക്കുന്നു. കാലിൻ്റെ കരുത്ത് കൂട്ടാൻ വേണ്ടി നമുക്ക് ഈ ആക്ടിവിറ്റി നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്പീഡ്, വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. നമ്മുടെ ബാലൻസ്, സന്തുലനം വർദ്ധിപ്പിക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നമുക്ക് ഷോർട്ട് റൺ ലോങ് ജമ്പ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളെല്ലാം എന്നും ഇത് പ്രാക്ടീസ് ചെയ്താൽ ഇത്തരം ക്വാളിറ്റീസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. കുട്ടികളെ, നമ്മൾ അടുത്ത ആക്ടിവിറ്റി ചെയ്യാൻ പോവാണ്. അടുത്തത് ട്രിപ്പിൾ ജമ്പ് ആണ്. ട്രിപ്പിൾ ജമ്പ്, യെസ്, നേരത്തെ ലോങ് ജമ്പ് ചെയ്തതുപോലെ തന്നെ നമ്മൾ ഓടി വന്ന് ടേക്ക് ഓഫ് ബോർഡിൽ നിന്ന് 3 ചാട്ടം, കണ്ടിന്യൂസ് ആയി 3 ചാട്ടം ചാടുന്നതിനെയാണ് ട്രിപ്പിൾ ജമ്പ് എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ ചാടുന്ന സമയത്ത് ടേക്ക് ഓഫ് കഴിഞ്ഞ് നമ്മൾ വലത് കാലിലാണ് ഫസ്റ്റ് ജമ്പ് ചെയ്യുന്നതെങ്കിൽ അടുത്ത കാല് ഇടത് കാല് വരണം, അതിനുശേഷം വലത് കാല് വരണം. അങ്ങനെ കാലുകൾ മാറി വരണമെന്നുള്ളതാണ് ഇതിനകത്തെ റൂൾ. ആരാണോ ടേക്ക് ഓഫ് ബോർഡിൽ നിന്ന് കൂടുതൽ ദൂരം ചാടുന്നത്, ആ
ചാടുന്ന മൂന്നാമത്തെ ബോക്സിനനുസരിച്ച് ടേക്കോ ബോളിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അനുസരിച്ചാണ് നിങ്ങൾക്ക് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കൂടുതൽ ദൂരം ചാടുന്ന ആളുകൾ വിജയിക്കും. ആ ടീമിന് രണ്ട് പ്ലേയേഴ്സിനാണ് ഒരു ടീമിൽ നിന്ന് ചാൻസ് ഉള്ളത്. രണ്ട് പ്ലേയേഴ്സ് ജമ്പ് ചെയ്യും, അതിൽ കൂടുതൽ പോയിന്റ് കിട്ടുന്ന ആളുകൾ വിജയിക്കും. നമുക്ക് ചെയ്യാം, റെഡിയല്ലേ കുട്ടികളെ? നിങ്ങൾ തയ്യാറല്ലേ? ട്രിപ്പിൾ ജമ്പ് ചെയ്യാൻ നമ്മൾ തയ്യാറാണോ? ടേക്ക് ഓഫ് വാർഡിൽ നിന്ന് ചാടി വലത് കാല് ഇടത് കാല് വലത് കാല്, ഇല്ലെങ്കിൽ ഇടത് കാല് വലത് കാല് ഇടത് കാല്, അങ്ങനെ മാറി മാറി ചെയ്യണം കേട്ടോ. റെഡിയല്ലേ? ആദ്യം നിങ്ങളുടെ ടീം ചെയ്യും. റെഡി? യെസ്, കം ഓൺ, ഫസ്റ്റ് പ്ലെയർ റെഡി. റെഡി, സ്റ്റാർട്ട്. യെസ്, ഗുഡ് വൺ, ഗുഡ് വൺ, ഗുഡ് വൺ. അതേ ടീമിൽ തന്നെ അടുത്ത പ്ലെയർ ചാടുന്നതാണ്. റെഡി, ഗോ. ഗുഡ്, ഗുഡ്. നമുക്ക് അടുത്ത ടീം ചെയ്ത് നോക്കാം. റെഡി അല്ലേ നിങ്ങൾ? യെസ് റെഡി, കം ഓൺ. റെഡി, ഗുഡ്, ഗുഡ്, ഗുഡ്. നമുക്ക് അടുത്ത ടീമിലെ അടുത്ത മെമ്പർ ചെയ്യാം. റെഡി? യെസ്. യെസ്, ഗുഡ് വൺ, ഗുഡ് വൺ, ഗുഡ് വൺ. നമുക്ക് ഈ കളിയിലൂടെ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾക്കറിയുമോ? നമുക്ക് നോക്കാം. നമുക്ക് ഈ കളിയിലൂടെ സന്തുലനം, നമ്മുടെ കോർഡിനേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. കോർഡിനേഷൻ ഡെവലപ്പ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ നമ്മുടെ മസ്കുലർ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ പേശികളുടെ ശക്തി വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്പീഡ് ഡെവലപ്പ് ചെയ്യാൻ ട്രിപ്പിൾ ജമ്പ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ ആക്ടിവിറ്റി നമ്മുടെ സ്പീഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഏകോപനം, അതായത് കോർഡിനേഷൻ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് ഈ ട്രിപ്പിൾ ജമ്പിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ, നമ്മൾ ആർജിക്കുന്ന ബെനിഫിറ്റ്സ്. ഇതൊക്കെയാണ് ഈ ആക്ടിവിറ്റിയിലൂടെ. കുട്ടികളെ, അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് സിക്സാക് ഹഡിൽ റിലേ ആണ്. സിക്സാക് ഹഡിൽ റിലേ. നമുക്ക് ഇതിൽ രണ്ട് പേരടങ്ങുന്ന ടീമുകളാണ് ഉള്ളത്. രണ്ട് പേരടങ്ങുന്ന ടീമുകളാണ് ഇതിൽ. ആദ്യത്തെ പ്ലെയർ നമ്മളിപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആദ്യത്തെ പ്ലെയർ നിൽക്കുകയും ഫിനിഷിംഗ് പോയിന്റിൽ അടുത്ത പ്ലെയർ നിൽക്കുകയും ചെയ്യും. നമ്മുടെ ടീമിലെ ആദ്യത്തെ പ്ലെയർ ഈ കോൺ സിക്സാക്കായി മൂവ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഇരിക്കുന്ന ഹഡിൽ ക്രോസ് ചെയ്ത് വീണ്ടും നെക്സ്റ്റ് ഹഡിൽ ക്രോസ് ചെയ്ത് ആ കോണിന് ചുറ്റി നമ്മുടെ പാർട്ട്ണർക്ക് റിങ് കൈമാറുകയും ആ പാർട്ട്ണർ പ്ലെയർ അവിടെ നിന്ന് സ്പ്രിൻ്റ് ചെയ്ത് വേഗത്തിൽ ഓടി ഫിനിഷിംഗ് ലൈനിൽ ഇവിടെ വരുമ്പോൾ കിട്ടുന്ന സമയം കണക്കാക്കിയാണ് വിജയയെ പ്രഖ്യാപിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഈ ആക്ടിവിറ്റി ചെയ്യുന്ന ടീം വിജയയായി പ്രഖ്യാപിക്കില്ലേ നമ്മളെ സഹായിക്കും. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. കുട്ടികളെ, അടുത്ത നമ്മുടെ ആക്ടിവിറ്റിയുടെ പേരാണ് ഹോപ്പ് ആൻഡ് സ്പ്രിൻറ് റിലേ. നമുക്ക് ഹോപ്പ് ചെയ്യുകയും സ്പ്രിൻറ് ചെയ്യുകയും വേണം. രണ്ട് സോണുകളായി തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ സോണിൽ വലത് കാലിലും രണ്ടാമത്തെ സോണിൽ ഇടത് കാലിലും ഹോപ്പ് ചെയ്യുകയും ആ കോൺ റൊട്ടേറ്റ് ചെയ്ത് സ്പ്രിൻറ് ചെയ്യുകയും ചെയ്യണം. ആ സ്പ്രിൻറ് ചെയ്ത് വന്ന് നമ്മുടെ പാർട്ട്ണർക്ക്, ടീമിലെ പാർട്ട്ണർക്ക് ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ട്ണർ വീണ്ടും നമ്മൾ ചെയ്തതുപോലെ തന്നെ ഹോപ്പിങ്ങും സ്പ്രിൻറിങ്ങും ചെയ്യണം. ഹോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ലേ, നമ്മൾ ഞുണ്ടി കളിക്കുക, ഞുണ്ടി കളിക്കുമ്പോൾ ഒക്കെ ചെയ്യാറില്ലേ, അതുപോലെ ഞുണ്ടി പോകുന്നതിന് അല്ലെങ്കിൽ കൊച്ചം കുത്തുക എന്നൊക്കെ ചില നാട്ടിൽ പറയും, അതിനാണ് ഹോപ്പിംഗ് എന്ന് പറയാം. നമുക്കിവിടെ ചെയ്ത് നോക്കാം. റെഡിയല്ലേ? സ്റ്റാർട്ട്. കുട്ടികളെ, നമ്മൾ ഹോപ്പ് ആൻഡ് സ്പ്രിൻറിലെ വളരെ ഭംഗിയായി ചെയ്തു അല്ലേ. ഇതുമൂലം നമുക്ക് കിട്ടിയ ഗുണങ്ങൾ, നമുക്കുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? നമ്മൾ പറഞ്ഞതുപോലെ മസ്കുലർ സ്ട്രെങ്ത്, നമുക്ക് പേശി ശക്തി ഉണ്ടാകുന്നു, കോർഡിനേഷൻ ഏകോപനം ഉണ്ടാകുന്നു, എജിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു, നമ്മുടെ എജിലിറ്റി ചുറുചുറുക്കൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു, സ്പീഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇത്തരം ഗുണങ്ങൾ നമുക്ക് ഉണ്ടാക്കിത്തരുന്ന ആക്ടിവിറ്റിയാണ് നമ്മളിവിടെ ചെയ്തത്. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കിഡ്സ് അത്ലറ്റിക്സിലെ ഓട്ടം, ചാട്ടം, അതുപോലെ തന്നെ ത്രോയിങ് എന്നീ ഇവൻറ്റുകൾക്ക് ഉള്ള ആക്ടിവിറ്റികളാണ് ഇവിടെ ചെയ്തത്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്ലറ്റിക്സ് ചെയ്യണമെന്ന ആഗ്രഹം ജനിക്കുന്നില്ലേ? ഇത് തന്നെയാണ് വേൾഡ് അത്ലറ്റിക്സ് ഉദ്ദേശിച്ചതും. ഈ കിഡ്സ് അത്ലറ്റിക്സിലൂടെ വേൾഡ് അത്ലറ്റിക്സ് ഉദ്ദേശിച്ചതും ഇത് തന്നെയാണ്. നമുക്കെല്ലാവർക്കും കിട്ടിയ സ്കോറുകൾ രേഖപ്പെടുത്തി ഓരോ ടീമിനെയും നമ്മൾ തരംതിരിച്ച് നിർത്തുകയാണ്. നമുക്ക് ഇനിയും കൂടുതൽ ആക്ടിവിറ്റികളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.